നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ പത്ര പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ പത്രക്കാർ അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിച്ചിട്ട് ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്വതന്ത്രമായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ വേറൊരാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. സ്വതന്ത്രമായിട്ടുള്ള വീക്ഷണങ്ങളും സ്വതന്ത്രമായിട്ടുള്ള വാർത്താ ശേഖരണങ്ങളും ആണ് നമ്മൾ നടത്തേണ്ടത്. അതായിരിക്കണം രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻസ്. തേർഡ് വൺ ഈസ് ട്രൂത്ത് ആൻഡ് എക്യുറസി. ട്രൂത്ത് ആൻഡ് എക്യുറസി. ട്രൂത്ത് ആൻഡ് എക്യുറസി എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും കൃത്യതയും. നമ്മൾ വായനക്കാരുടെ വിശ്വാസം കാക്കുക, കൃത്യമായ വിവരങ്ങൾ നൽകുക, ഒരിടത്തും ചായയില്ലാതെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോവിഡിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ജേർണലിസത്തിനെതിരാണ്. ഇപ്പോൾ പോസിറ്റീവ് കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് ഉറപ്പുണ്ടാവണം അത് പോസിറ്റീവ് ആണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു അർത്ഥ ശങ്കക്ക് വകയില്ലാതെ നമ്മൾ അത് നോക്കേണ്ടതാണ്. കാരണം ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുത്, നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്നത് സത്യമായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരാൾ പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വാർത്ത കാണുന്ന ഒരാൾ, നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവർ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത്. അതാണ് ട്രൂത്ത് ആൻഡ് എക്യുറസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇംപാർഷ്യാലിറ്റി. ഇംപാർഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന രീതിയിൽ എന്താണ്, ഒരു സ്ഥലത്തും ചായ്വില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം ഇംപാർഷ്യൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംപാർഷ്യൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉള്ള ആൾക്കാരായിരിക്കും ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. ജേർണലിസ്റ്റിന് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് ആ പത്രങ്ങളിലൂടെ നമ്മൾ കാണിക്കരുത്, അല്ലെങ്കിൽ മീഡിയയിലൂടെ നമ്മൾ പ്രതിപാദിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് ദേ മേ ഹാവ് ദെയർ ഓൺ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. പക്ഷേ നമ്മൾ ഒരു സൈഡും ചായാതെ എന്ത് ചെയ്യണം, നമ്മൾ ചായവ് ചെയ്യാതെ എന്ത് ചെയ്യണം, നടത്താതെ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം റിപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജീൻ്റെ ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഐഡിയോളജിയുടെ ആളാണ് ഞാനെങ്കിൽ എൻ്റെ രീതിയിലായിരിക്കരുത് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. മറിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് കൃത്യമായ ആർട്ടിക്കിൾസോ ഫീച്ചേഴ്സിലോ അത് നിങ്ങളുടേതായിട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇംപാർഷ്യാലിറ്റി. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫെയർ പ്ലീ. അതായത് ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആൾക്കാരുടെ അവകാശങ്ങൾ, നമ്മളുടെ വാർത്ത അറിയാനുള്ള ഒരാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. പിന്നെ ഏതെങ്കിലും ഒരാൾ നമ്മൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രതികരിക്കേണ്ട ഒരു സമയം നമ്മൾ കൊടുക്കണം. അവർക്ക് പ്രതികരിക്കാനുള്ള സമയം കൊടുക്കണം. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കേൾക്കണം, ഒരാളുടെ ഭാഗത്തു നിന്നുള്ള മാത്രം നമ്മൾ കേൾക്കരുത്. മറിച്ച് എല്ലാ ആൾക്കാർക്കും അവസരങ്ങൾ കൊടുക്കണം. അവർക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്, അതുകൂടി നമ്മൾ കേൾക്കേണ്ടി ഇരിക്കണം. അതിനെയാണ് ഫെയർ പ്ലേ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫ്രീഡം ഓഫ് ദ പ്രസ്. നമുക്കറിയാം പത്ര സ്വാതന്ത്ര്യം, ഇന്നലെ പത്ര ദിനമായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ പത്ര സ്വാതന്ത്ര്യത്തിൽ വളരെ താഴെയാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവകാശം ഉണ്ടെന്ന് അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ജേർണലിസ്റ്റ് എന്താണ്, മറിച്ച് മറ്റ് ആൾക്കാരിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള അവകാശം കൂടി ജേർണലിസ്റ്റിന് ഉണ്ട്, അല്ലെങ്കിൽ ജേർണലിസത്തിന് ഉണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റി മീൻസ് ഓക്കെ, യു ഷുഡ് നോട്ട് ഹേർട്ട് എനിവൺ വിത്ത് യുവർ ന്യൂസ് ഓർ വിത്ത് യുവർ വിഷ്വൽസ് ഓർ എനിത്തിങ്, ബിക്കോസ്
nowadays, or mainly of the mainly about Indian journalists or the Indian media, we may show the bloodsheds, or we may show the very extreme scenes through our newspapers or like our channels. But many of the foreign channels do not show that. So here, when we take the scenario of India, we should be more of humane kind of thing, because we can't hurt the people. It's not about just with the visuals, with the words and with the deeds, or with the visuals, you do not hurt anyone, you do not harm the sentiments, hurt or harm the sentiments of anyone. Vyakti hathya nadatharathu, nammal vera aale kurichu moshamayittu paramarsham nadatharu. So that is known as humanity. And next point is accountability. Accountability ennu parayunnathu nammal journalism ennu parayunnathu, allengil journalist ennu parayunnathu uttaram parayendavarana. നമ്മൾ ചോദ്യത്തിന് അതീതരല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നത്. ബിക്കോസ് വെൻ സംതിങ് ഈസ് പ്രിന്റഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ഓർ ഇഫ് സംതിങ് ഈസ് ടെലികാസ്റ്റഡ് ത്രൂ ദ ന്യൂസ് ചാനൽ, വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. വി ആസ് എ ജേർണലിസ്റ്റ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, ഓർ ദാറ്റ് മീഡിയ ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അക്കൗണ്ടബിൾ ഫോർ ദോസ് പെർട്ടിക്കുലർ തിങ് സോ വെൻ യു മേക്ക് എറർ, നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് നടത്തിയുണ്ടെങ്കിൽ, മേക്ക് ഷുവർ ദാറ്റ് യു മസ്റ്റ് കറക്റ്റ് ദം, ഓർ സിൻസിയർ എക്സ്പ്രഷൻ ഓഫ് റിഗ്രറ്റ് മസ്റ്റ് ബി പബ്ലിഷ്. തെറ്റായ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് തിരുത്താനുള്ള നടപടികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ പബ്ലിഷ് ചെയ്യണം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ അക്കൗണ്ടബിലിറ്റി. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് എ ഫോറം ഓഫ് ഡിസ്കഷൻ. അത് തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ജേർണലിസം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സന്ദേശവാഹകരാണ്. സന്ദേശവാഹകർ എന്ന് പറഞ്ഞാൽ കോമൺ കാരിയർ ഓഫ് പബ്ലിക് ഡിസ്കഷൻസ്. അങ്ങനെയാണ് നമ്മുടെ ഹച്ചിൻസ് കമ്മീഷൻ പറഞ്ഞത്, ജേർണലിസ്റ്റ് ഷുഡ് റിഗാർഡ് ദംസെൽസ് ആസ് കോമൺ കാരിയർ ഓഫ് പബ്ലിക് ഡിസ്കഷൻ. മീഡിയ ഷുഡ് സെർവ് ആസ് എ ഫോറം ഫോർ എക്സ്ചേഞ്ച് ഓഫ് കമന്റ്സ് ആൻഡ് ക്രിറ്റിസിസം. നമ്മൾ നമ്മുടെ ചാനലുകളിൽ കാണുന്നുണ്ട്, ന്യൂസ് അവർ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡിബേറ്റ് കാണുന്നതാണ്, പ്രൈം ഡിബേറ്റ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. ഡിസ്കഷനും ഡിബേറ്റും കമൻസും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ഫോറം തന്നെയാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഇത് എല്ലാം ചർച്ച ചെയ്യാനും എല്ലാം ക്രിറ്റിസൈസ് ചെയ്യാനും എല്ലാം കമൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫോറം തന്നെയാണ് ജേർണലിസം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ നയൻ nine points of or nine principles of journalism. Nan onnu kudi parayam. So that we'll start from the last. First one is forum of discussion. Forum of discussion. Next is accountability, and next is impartiality, next is humanity, next is freedom of press, and next is fair play, next is truth and accuracy, independence and responsibility. ഇത്രയുമാണ് എ എസ് എൻ ഇ പറയുന്ന പ്രിൻസിപ്പൽസ് ഓഫ് ജേർണലിസം. ഈ 9 പ്രിൻസിപ്പൽസ് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ഈ പ്രിൻസിപ്പൽസ് തന്നെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാം, റോൾ ഓഫ് ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് ഓഫ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ഞാൻ വേണമെങ്കിൽ 4 പോയിന്റായിട്ട് റോൾ ഓഫ് ജേർണലിസ്റ്റിൻ്റെ കൂടി കാര്യങ്ങൾ പറയാം. സോ റോൾ ഓഫ് ജേർണലിസ്റ്റ് വി ക്യാൻ കാറ്റഗറൈസ് ആസ് അക്യുറസി, ആട്രിബ്യൂഷൻ, ഫെയർനെസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തതാണ്. നമ്മൾ നേരത്തെ പ്രിൻസിപ്പൾസ് ഓഫ് ജേർണലിസം പറഞ്ഞതോടൊപ്പം തന്നെ ഈ പോയിന്റൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിലെ ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് നമുക്ക് ഡിസ്കസ് നേരത്തെ ചെയ്യാത്ത. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദ സോഴ്സ്, വെൻ വി ഗെറ്റ് എ സോഴ്സ് മേക്ക് ഷുവർ ദാറ്റ് വി സേ അബൌട്ട് ദാറ്റ് സോഴ്സ്. ആ സോഴ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. നമ്മൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പറയാം. ചില ആൾക്കാർ ചില സമയത്ത് സോഴ്സിനെ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില വാർത്തകൾ തരും. ആ സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ഡു നോട്ട് റിവീൽ ദാറ്റ് പെർട്ടിക്കുലർ സോഴ്സ്. ഇതാണ് നമ്മുടെ 4 റോൾ ഓഫ് ജേർണലിസ്റ്റ്: അക്യുറസി, ആട്രിബ്യൂഷൻ, ഫെയർ ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് ബയസ് അല്ലാത്ത, ബയാസ്ഡ് ഒരു സ്ഥലത്തേക്കും ചായ്വില്ലാതെ നേരായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഐ ഹാവ് കവേർഡ് ദ ടോപ്പിക്സ് റിലേറ്റഡ് ടു ജേർണലിസം, പ്രിൻസിപ്പൽസ് ഓഫ് ജേർണലിസം ആൻഡ് റോൾ ഓഫ് ജേർണലിസ്റ്റ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദീസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. And if you have any doubts, you can approach me. And thank you for watching. And it's me, Abdul Rashid.